നിങ്ങൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ക്യു ആൻഡ് എ വീഡിയോ ചെയ്യിക്കാന്ന്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു എനിക്ക് പിന്നെ ചെയ്തേക്കാം രീതിയിൽ മൊത്തം തുറന്ന് പറഞ്ഞ് നിങ്ങളോട് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്യു ആൻഡ് എ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഷാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എന്തും പറയാം. കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കാണും. അപ്പോൾ നമ്മുടെ അറിയാവുന്നവരൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത് എന്തിനാ അത് പറഞ്ഞത് ഇത് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്കിപ്പോൾ ഒരാളില്ല. ഇപ്പോൾ ഉള്ള ഒരാൾ പ്രവാസിയാണ്. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് എന്നെ താങ്ങി നിർത്താൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്തും കുഴപ്പമില്ല, അവനും ഇരുന്നാണ് എല്ലാം പറഞ്ഞത് എന്ന് വരും. അപ്പോൾ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യനൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഉള്ളതിൽ നിന്ന് ഒരു 59 ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളൊന്നുമില്ല, നിങ്ങളെയൊക്കെ പോലെ ചെറിയ ചെറിയ സ്വപ്നങ്ങളേ ഉള്ളൂ എന്നുള്ള ഒരു ഇത്. ആ ഫോണിൽ നിന്ന് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയിൽ നിന്ന് തന്നെ എനിക്കൊരു നിലയിലെത്തി എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. നാലാമത്തത് അണ്ണൻ എപ്പോഴും കൂടെ വേണം. സെറ്റിലായി ഒരുമിച്ച് പൊന്നുസിനെ മോണ്ടനെയും ഞങ്ങൾ നാലുപേരും എപ്പോഴും ഒരുമിച്ചുണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്. ഇഷ സജിത് സാലിഹാത്ത ഹസദിൻ്റെ വീട്ടിൽ എന്താ പോകാത്തേ സ്മൈൽ. അതിന് ലാസ്റ്റ് ആൻസർ തരാം കേട്ടോ, എല്ലാവരും കൂടെ കൂടി ലാസ്റ്റ് ആൻസർ തരാം. ഞാനോ? ആ ശരി. നമ്മളാരാ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നേ? ആരാ? ആണോ? അണ്ണനാണോ? ഞാൻ അങ്ങനെ ചിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് എനിക്ക് വിഷമങ്ങളുണ്ട്. പിന്നെ സ്കൂളിൽ ചേർന്ന് നമുക്ക് ഒരുമിച്ച് കൊണ്ടാക്കണം എന്നൊക്കെ പറയാം. പിന്നെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ അവരുടെ തമാ ബൈക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിക്കും അത്ത എന്താണ് വരുന്നത്, എന്നെ അതുപോലെ എന്താ എന്നെ ഇനി ബൈക്കിൽ കൊണ്ടുപോകുന്നേ ചോദിക്കും. അപ്പം ഞാനും പറയും മോന് പഠിച്ച് ഡോക്ടറാവണ്ടേ, സ്കൂളിൽ പോകണ്ടേ, നമുക്ക് വീട് വെക്കണ്ടേ, പൈസ വേണ്ടേ, അതിനകത്ത് അവിടെ നിൽക്കേണ്ടേന്നപ്പം ഞാൻ പറയും. അപ്പം പൊന്നു സാറേ അപ്പം അത് കഴിഞ്ഞിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും.